Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയ ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ട സാമ്പാറുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് മുള്ളങ്കി മാത്രം ഉപയോഗിച്ചുള്ള ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുള്ളങ്കി സാമ്പാർ തയ്യാറാക്കിയെടുക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പോളം സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂർ ദാൽ കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ നമുക്ക് ആവശ്യമായത് 2 മീഡിയം സൈസ് റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി, 2 ചെറിയ സൈസ് തക്കാളി, 3-4 പച്ചമുളക്, 10-20 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, സാമ്പാറിന് ആവശ്യമായ പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള അത്രയും പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. റാഡിഷ് നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പീലർ ഉപയോഗിച്ച് ഇതിൻ്റെ പുറത്തെ തൊലികളെല്ലാം പീൽ ചെയ്തെടുക്കുകയാണ്. റാഡിഷിന് കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്ക് സാമ്പാർ പരിപ്പിനോടൊപ്പം തന്നെ ഇത് വേവിച്ചെടുക്കണം. കഴുകി വൃത്തിയാക്കിയെടുത്ത മുള്ളങ്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റാഡിഷ് പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസോളം വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ 2.5 ഗ്ലാസ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ കായത്തിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മുള്ളങ്കിയും പരിപ്പും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 3-4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, കുറച്ചൊരു കായപ്പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട്. 1 പിഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ സാമ്പാർ കഷ്ണം വേവിച്ചപ്പോൾ അതിൽ നമ്മൾ കായത്തിൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ചൊരു പിഞ്ച് മാത്രം കായപ്പൊടി എല്ലാം ഇട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മുള്ളങ്കിയും ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് സാമ്പാർ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ ഒന്ന് ചെറുതായി തിളവരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. സാമ്പാറിലേക്കുള്ള കടുക് താളിച്ചെടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം.
കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉഴുന്നും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചെടുത്ത കടുക് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിയിലേപ്പും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയ മുള്ളങ്കി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ സാമ്പാറിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ടേക്ക് കെയർ. ബൈ ബൈ.